പത്തനംതിട്ടയിൽ റവന്യൂ വകുപ്പിലെ എൽഡി ക്ലർക്ക് നിയമനം വിവാദത്തിൽ 25 പേരെ നിയമിച്ചതിൽ 2 പേർക്കും മാത്രം നേരത്തെ നിയമന ഉത്തരവ് കിട്ടി ബാക്കിയുള്ള 23 ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവ് ലഭിച്ചിട്ടില്ല ഈ മാസം 18-നാണ് ജില്ലാ കളക്ടർ നിയമന ഉത്തരവ് ഇറക്കിയത് സംഭവത്തിൽ ജില്ലാ കളക്ടർ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് സിജി ഉമേഷ് ചേരുന്നു വിവരങ്ങളുമായി ഉമേഷ് എന്തൊക്കെയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ അനു ഇന്നലെയാണ് ഇത്തരത്തിൽ വാട്സാപ്പ് വഴി ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവ് സിപിഎം അനുകൂല സംഘടനാ നേതാക്കൾ ചോർത്ത് നൽകിയെന്ന വിവരം പുറത്തു വരുന്നത് ഇന്നലെ മുതൽ തന്നെ NGO സംഘം ഉൾപ്പെടെയുള്ള സർവീസ് യൂണിറ്റുകൾ പത്തനംതിട്ട കളക്ടറേറ്റിൽ വലിയ പ്രതിഷേധമാണ് ആരംഭിച്ചിരിക്കുന്നത് 25 പേരെ LD ക്ലർക്ക് തസ്തികയിൽ നിയമിക്കാനാണ് തീരുമാനിച്ചത് ഈ 25 പേരുടെയും നിയമന ഉത്തരവ് കളക്ടർ ഈ മാസം 18-ന് ഉത്തരവിട്ടിരുന്നു എന്നാൽ ആ ഉത്തരവുകൾ ഉദ്യോഗാർത്ഥികൾ കൈമാറിയിരുന്നില്ല ഇന്നലെയാണ് ഈ ഉദ്യോഗാർത്ഥികൾക്ക് പോസ്റ്റൽ വഴി ഈ നിയമന ഉത്തരവുകൾ അയച്ചത് എന്നാൽ ഇതിൽ 2 പേർക്ക് നേരത്തെ തന്നെ ഈ നിയമന ഉത്തരവ് വാട്സാപ്പിലൂടെ അയച്ചു നൽകുകയും അവർ നേരത്തെ താലൂക്ക് ഓഫീസിൽ ജോലിക്ക് പ്രവേശിക്കുകയും ചെയ്തിട്ടുണ്ട് തപാൽ വഴി ഇത്തരം 25 പേരുടെയും ഉത്തരവുകൾ ഒരുമിച്ച് നൽകണമെന്നാണ് ചട്ടം ഈ ചട്ടം മറികടന്നുകൊണ്ട് കളക്ടർ അറിയാതെ ഇത്തരം ചില നിയമനങ്ങൾ കളക്ടറേറ്റ് വഴി CPM യൂണിയനിൽ ഉൾപ്പെട്ട ആളുകൾ നടത്തുന്നുവെന്നാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണം എങ്ങനെയാണ് ഇത്തരം അതീവ പ്രാധാന്യമുള്ള രേഖകൾ ഇത്തരത്തിൽ വാട്സാപ്പ് വഴിയൊക്കെ അയച്ചു നൽകാൻ കഴിയുന്നതാണ് എല്ലാവരെയും ആശയക്കുഴപ്പത്തിലാക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം എന്തായാലും കളക്ടറേറ്റിൽ ഇന്നലെ വലിയ പ്രതിഷേധം NGO സംഘത്തിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്നു വിഷയത്തിൽ അന്വേഷണം നടത്തുമെന്ന് കളക്ടർ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ശരി ഉമേഷ്